അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനൊരു 4 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോസ് ഒഴിച്ചു കൊടുക്കും. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തേരും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് കസൂരി മേത്തിയാണ് ഇടുന്നത്. അത് 1 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗ ഓൺ ആക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ബേലീഫും പട്ടയും ഗ്രാമ്പൂര് ഏലക്കായും ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും 2 സവാളയും 1 മീഡിയം സൈസ് ക്യാരറ്റും 1 തക്കാളിയും ഒക്കെ മുറിച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. 1 വർഷം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഈ 1 കപ്പിൽ 2.5 കപ്പാണ് ഞാൻ അരി എടുക്കുന്നത്. അതിൽ തന്നെ 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കും. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിലേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടു. ഇതിലേക്ക് ചാറ്റ് മസാലയാണ് ഇടുന്നത്. അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടുന്നത് തന്തൂരി മസാലയാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ചിക്കൻ ഒന്ന് കോരി മാറ്റി വെക്കാം. അല്ലാതെ ചിക്കന് കൂടുതൽ വെന്തടിഞ്ഞ് പോകും. ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി മിക്സ് ചെയ്യാം. കുറച്ച് 3/4 വേവായതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
നല്ലപോലെ മിക്സ് ചെയ്തു. അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.